ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപുപനപ്പൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ആര്യാട് പഞ്ചായത്തുള്ള ശ്രീ പുഷ്പാങ്കർ സാറിൻ്റെ വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം, എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അതാത് സമയത്ത് തന്നെ ലഭിക്കും. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. ഇത് മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്നു കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ സാറേ, ഇവിടുത്തെ പയറിൻ്റെ വലിപ്പം കണ്ടിട്ട് അതിശയം തോന്നിപ്പോയല്ലോ. ഇത് നല്ല നീളമുള്ള, ഇപ്പൊ സാറിന്റെ അത്രയും തന്നെ ഉണ്ടെന്ന് തോന്നുന്നു പയറിന്റെ വലിപ്പം. ഇത് ഇത് ഏത് ഇനമാണ്? ഇത് ഇതെങ്ങനെയാണ്? ഹൈബ്രിഡ് ഹൈബ്രിഡ് ഇനമാണ്. പിന്നെ ഇത് എണ്ണത്തിൽ കുറവായിരിക്കും പിടിക്കുന്നത്. എങ്കിലും ഒരു അഞ്ചു പയറുണ്ടെങ്കിൽ ഒരു ചെറിയ കുടുംബത്തിന് സമ്പുഷ്ടമായിട്ട് ആഹാരം കഴിക്കാവുന്നതാണ്. കണ്ടോ ഇതിന്റെ നീളം? കണ്ടോ നീളവും വണ്ണവും വലിപ്പവും? കണ്ടില്ല, നല്ല വലിയ വലിയ പയറാണ്. ഇതിനെന്തൊക്കെ സാറേ വളമിട്ടു? ഇതിന് സാധാരണ എപ്പോഴും മുഞ്ഞ ശല്യം ഉണ്ടാകാറുണ്ടല്ലോ. ഞാൻ നടുമ്പോഴൊക്കെ മുഞ്ഞയുടെ പ്രശ്നം എപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇതിന് സാറ എന്താണ് വളം? മുഞ്ഞയും മുഞ്ഞ ഇതിൻ്റെ അകത്തൊരു പ്രധാന കുഴപ്പമില്ല, നീരൂറ്റി കടിച്ചിട്ട് ചെടിയെ നശിപ്പിച്ച് കളയുന്ന ഒരു ജീവിയാണ്. അതിന് ഞാൻ ചെയ്യുന്ന സാധാരണയുള്ള മരങ്ങളിലിരിക്കുന്ന എറുമ്പും, മുശർ എന്ന് പറയുന്ന ആ എറുമ്പിനെ എടുത്ത് ഇങ്ങനെ വിട്ടിരിക്കുകയാണ്. ഇതിൽ നോക്കാൻ നേരത്ത് നമുക്ക് കാണാം, ഇവിടെ എല്ലാം ഉണ്ട്. അവനത് ക്ലീൻ ആയിക്കൊണ്ടിരിക്കുക, അവിടെ വന്നവനെ മുഴുവനും എടുത്തോണ്ടിരിക്കുക. അവൻ്റെ ജോലി അവൻ തുടർന്നിട്ടേ ഇരിക്കുന്നു. ഇങ്ങനെ ഒരു ഇച്ചിരി എറുമ്പ് പൊടിയോ മറ്റേതെങ്കിലും സാധനം ഇതിന്റെ ചുവട്ട് ഉപയോഗിച്ച് ഇവൻ എല്ലാവരും ഇവിടെ നിന്ന് കടന്നു കളയും. അല്ല, അവിടെ മുഴുവൻ മറ്റേ ചിത്രശലഭത്തെയൊക്കെ ഞാൻ കണ്ടു. നല്ല എല്ലാ ജീവികൾക്കും പറ്റുന്ന രീതിയിലുള്ള കിടപ്പ്. അപ്പം മുശറാണ് ഇതിന് പയറിന്റെ മുഞ്ഞ ശല്യം കുറയ്ക്കാനായിട്ട് പൂർണ്ണമായിട്ടും അതന്നെയാണ്. ഈ പയറൊക്കെ പയറൊക്കെ തന്നെ ഈ വേലി വേലിയാണ് ഇതിൽ ഇട്ടിരിക്കുന്നത്. വേലി വേലി ഇല ഇട്ടിരിക്കുന്നത്. ഇതേ എറുമ്പ് കണ്ട, എറുമ്പിന്റെ കൂട് കണ്ട. അതെ അതെ, ഇവിടെ കടിക്കരുത് കടിക്കരുത്. ഇതേ അവൻ കൂട് വെച്ച്, അവന് വേണമെന്ന സാധനം ഇവിടെ ഉണ്ട്. അവന് കഴിക്കാനുള്ള സാധനം ഇതിനകത്തുണ്ട്. അവനറിയാം എനിക്ക് ആവശ്യത്തിന് വിശപ്പിന് ആഹാരം കിട്ടുന്നുണ്ടെന്ന്. അവൻ അവിടെ കൂട് വെച്ചിട്ട് ഓരോന്നിനും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക. നീളം കണ്ട നമ്മള് ആദ്യം ഒരു പരിചരണം കൊടുത്ത് ഒന്ന് റെഡിയാക്കി ഇതിനെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ പിന്നെ മുശറും എല്ലാം കൂടെ കൊണ്ട് ബാക്കി എല്ലാവരും നോക്കണ്ട. കീടനാശിനി അവന്റെ ജോലി അവൻ ചെയ്യും, നമ്മുടെ ജോലി നമ്മൾ ചെയ്യുന്നുണ്ട്. അവൻ അഥവാ പോകുന്നെങ്കിൽ ഇവനെ എടുക്കാനൊരു പ്രയോഗമുണ്ട്. നമ്മുടെ ചെമ്മീന്റെ മുടയുണ്ടല്ലോ, ചെമ്മീന്റെ നുള്ളിക്കളയുന്ന ആ തലഭാഗം എടുത്തിട്ടൊരു ചെറിയ പ്ലാസ്റ്റിക് കൂടിൻ്റെ അകത്താക്കി ചൂണ്ട ചുള്ളി വാതിൽ കെട്ടിയെടുക്കണം. ഇവനെ ആയിട്ട് മരത്തിലായി എവിടെങ്കിലും കൊണ്ടുവന്ന് ഇവനെ വെക്കണം. ആ മരത്തിലുള്ള എറുമ്പ് മുഴുവൻ ഇതിൻ്റെ അകത്തേക്ക് ആ മീൻ മുടലേക്ക് വരും. ആ ചൂണ്ട എടുത്തിട്ട് വന്ന് ഇവൻ്റെയിലേക്ക് കൊളുത്തിയതാണ് ഈ ഇപ്പം നമ്മൾ കണ്ട. അവിടെ കൂടുതൽ അവൻ പിന്നെ അവിടെ പോകുന്നില്ല. അവന് കാണിച്ചു കൊടുത്ത് വഴി, മീനൊക്കെ ഇവിടെ ഉണ്ട് വാ.